ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ബിസ്നദിൻ സ്വഹീഹിൻ ഉദ്ധരിക്കുന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരു ഭാഗമാണത്. ഇന്ന അല്ലാഹു അസ്സ വജല്ല ലമ്മ അൻസൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗല, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അള്ളാഹു ഒരു ആയത്ത് ഇറക്കാൻ പോകുന്നു. സൂറത്തുൻ നിസായിലെ 123-ാമത്തെ ആയത്ത്. بسم الله الرحمن الرحيم. ليس بأمانيكم ولا أماني أهل الكتاب ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞുപോയത്. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫൽ അമലു ബഅദ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊക്കെ ഇനി എന്താണ് എടുക്കുക, എന്ത് പണിയാണ് എടുക്കുക, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നബിയേ? എന്ത് പറ്റി സിദ്ദീഖേ? ബാഹു പറഞ്ഞില്ലയോ നബിയേ, ലൈസ ബിഅമാനീകും, നിങ്ങൾ കുതിക്കണ്ട, നിങ്ങളാരും അങ്ങ് മോഹിക്കണ്ട. വലാ അമാനീ അഹ്ലിൽ കിതാബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളും മോഹിക്കണ്ട. എന്ത്? അറിഞ്ഞോളൂ അറിഞ്ഞോളൂ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ ഒരു തെറ്റിന് നാളെ ശിക്ഷയുണ്ടെന്നറിഞ്ഞോളൂ. വെറുതെ നിസ്സാരമായി തള്ളണ്ട. ആളുകൾ ചെയ്യുന്നതല്ലേ, നാട്ടുകാരൊക്കെ ചെയ്യുന്നതല്ലേ, നാട് മൊത്തം ചെയ്യുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റിന് നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ഒരു തെറ്റ് ചെയ്താൽ തന്നെ അതിന് തക്കതായ ശിക്ഷയുണ്ടെന്ന് ഓർത്തോളൂ. വെറുതെ മോഹിക്കണ്ട, വ്യാമോഹം വേണ്ട. ശ്രദ്ധിക്കുന്നവർ ചോദിക്കുന്നു, നബിയേ, ഒരു തെറ്റ് ചെയ്യാത്തവരാരാ നബിയേ, രണ്ട് ചെയ്യാത്തവരാരാ നബിയേ, പാപങ്ങളില്ലാത്തവരാരാണ് നബിയേ? എങ്ങനെയാണ് ഞങ്ങൾ ഇനി ജീവിക്കുക? എന്തിനാണ് ഞങ്ങൾ ഇനി കർമ്മം ചെയ്യേണ്ടത്? എല്ലാ ചെറുതിനും നാളെ ശിക്ഷയുണ്ടെങ്കിൽ നബിയേ, വലാ യജിദു ലഹൂ മിൻ ദൂനില്ലാഹി വലിയ്യൗ വലാ നസീറാ, നാളെ അവനെ കാക്കാൻ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ ഒരു സഹായിയും നാളെ ഉണ്ടാവില്ല എന്ന് ബോധ്യമുണ്ടായിക്കോളൂ എന്ന് സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞ ആയത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞ പരാതിയാണത്. നബിയേ, എവിടുന്നാ നബിയേ ഇനി എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക? എവിടുന്നാണ് ഞങ്ങൾ ഇനി കർമ്മങ്ങൾ ചെയ്യുക? പ്രയാസപ്പെട്ടു പോയല്ലേ നബിയെ, ഞങ്ങൾക്ക് പരിഹാരം വേണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖെന്നവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ നേരം, നമ്മളൊക്കെ സൂറത്ത് ഖുർആൻ ഓതുമ്പോ സൂറത്തുൻ നിസായിലെ 123-1-2-3 എന്നൊക്കെ വരുന്ന 123-ാമത്തെ ആയത്താണിത്. നമുക്ക് ശ്രദ്ധിക്കാറുണ്ടോ? ഇത് സിദ്ദീഖ് എന്നവർ പൊട്ടിക്കരഞ്ഞിട്ടാ ചോദിച്ചത്, ഇനി എങ്ങനെയാണ് നബിയെ ഞങ്ങളൊക്കെ അമല് ചെയ്യുക? ഖുർആനിന്റെ കൂടെ ജീവിക്കുകയായിരുന്നു അവരെ. അല്ലാഹു നമുക്ക് ഉൾക്കാഴ്ച നൽകട്ടെ. ആ പരിഭവത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്, നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരലോകത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പരിഭവമാണ് നമ്മൾ ഇവിടെ പങ്കുവെച്ചത്. ഈ കരച്ചിൽ കേട്ടപ്പോ നിമിതങ്ങൾ ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറേ, ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അബൂബക്കറേ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ.
അലസ്ത തഗ്തമു, നിങ്ങൾക്ക് ടെൻഷൻ വരാറില്ലേ അബൂബക്കറെ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും സ്വഹാബത്തിന്റെ പേരൊക്കെ നമ്മൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറയും. ആ സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലിയേക്കണം കേട്ടോ. അപ്പൊ ഞാൻ വിട്ടുപോകണമെങ്കിൽ തന്നെയും നിങ്ങൾ ചൊല്ലിയേക്കണം. ഇന്നൊരാളിങ്ങനെ ഓർമ്മിപ്പിച്ചു, അങ്ങനെ നബിയുടെ പേര് പറയുന്ന നേരത്തെ സ്വലാത്ത് ചൊല്ലാൻ ചിലപ്പോ വിട്ടുപോകാറുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അതൊക്കെ ഒരു വലിയ നന്മയാണ്. നമ്മള് വേളൊക്കെ പറയാൻ ഒരുപാട് നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് തന്നെ നമുക്ക് അതിനെ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. മഹാനായ അബൂ സുർഅത്തു റാസി റളിയല്ലാഹുവിന്റെ വഫാത്തായിട്ട് ഫറൂഖിയ ഫിൽ മനാം സ്വപ്നദർശനമുണ്ടായി അവരുടെ സുഹൃത്തുക്കൾക്ക്. ചോദിച്ചു, മാദാ ഫഅലല്ലാഹു ബിക്, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ മുഹദ്ദിസായ ഇമാമുൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്ന മഹാനായ അബൂ സുർഅത്തു റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗഫറല്ലാഹു ലി വറഫഅനി ഫിൽ ഇല്ലിയീൻ, അല്ലാഹു എനിക്ക് മാപ്പ് തന്നു, ഇല്ലിയീനിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തി തന്നു. ബിമദാ, എന്തേ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു. കതബ്തു ബിയദി, എന്റെ ഈ കൈ കൊണ്ട് സ്വല്ലല്ലാഹി വസല്ലം എന്ന് മുഴുവനായിട്ട് ഞാൻ എഴുതിയത്. സ്വാദിട്ടിട്ട് രണ്ട് ബ്രാക്കറ്റ് അപ്പുറപ്പുറം, അങ്ങനെയല്ല, സ്വാദിട്ടിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെന്റെ കൈ കൊണ്ട് ഞാൻ അൽഫ് അൽഫ മറ, 1,000,000 തവണ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കാലാണ്, മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന കാലാണ്. നമ്മൾ എന്നാലും പിശുക്കിയിട്ട് സാന്നിട്ട് രണ്ട് കുത്തിട്ട് കൊടുക്കും അല്ലെ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എന്റെ ഉദ്ദേശിക്കോ എന്ന് ഉദ്ദേശിച്ചു. ചിലർ അതുമില്ല, പ്രവാചകൻ എന്ന് പറഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, പേടിയായി പോകും. ഒന്ന് പറഞ്ഞേക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10, ഞാൻ എന്റെ കൈ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് എഴുതി വെച്ചത് കൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന് മാത്രല്ല, അള്ളാഹുവിനെ കാണാൻ സൗകര്യം എന്ന് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹുവിനെ ഉയർത്തിക്കൊണ്ടുപോയി എന്ന് മഹാനായ അബൂ സുർഅത്തു റാസി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എഴുതുന്നില്ലേറെ എളുപ്പമല്ലേ നമുക്ക് പറയാൻ. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും പറയുമല്ലോ, നമ്മൾ പറഞ്ഞ കിട്ടും. കിട്ടിയിട്ട് പറയേണ്ടിരിക്കണ്ട, ചുണ്ടുകൾക്കും നാവിനും തൊണ്ടക്കൊക്കെ ഖൈറാണത്, കൂലി വളരെ കൂടുതലാണ്. നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ മുത്തനിബിദങ്ങൾ അള്ളാഹു തആല തങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ ഒരു സ്വലാത്തിന് പകരം നമ്മോട് 10 അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ. സല്ലു അലന്നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه ونركج اللي يقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.